നമസ്കാരം, മലയാളം എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. ഒടുവിൽ കോട്ടയത്തിൻ്റെ എം പി തോമസ് ചാഴിക്കാടൻ പറയുന്നു, മുഖ്യമന്ത്രി ചെയ്തതും പറഞ്ഞതും ശരി തന്നെയെന്ന്. നവകേരള സദസ്സിൽ പരാതി ഉന്നയിച്ചതിന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയതിൽ തനിക്ക് ഒരപമാനവും ദുഃഖവും ഉണ്ടായിട്ടില്ലെന്ന്. താൻ പറഞ്ഞതും മുഖ്യമന്ത്രി സൂചിപ്പിച്ചതും രണ്ടും പ്രധാനപ്പെട്ടതാണ്. മുഖ്യമന്ത്രിയുടെ തെറ്റിതിരുത്തലിൽ രണ്ടാഴ്ചത്തെ മൗനം വെടിഞ്ഞാണ് തോമസ് ചാഴിക്കാടൻ്റെ ഈ പ്രതികരണം. ഇപ്പോഴെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ അടുത്ത പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റ് തനിക്ക് കിട്ടില്ല, ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റിൽ തുടരവസരം ലഭിക്കില്ല എന്ന് ചാഴിക്കാടന് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് ചാഴിക്കാടൻ ഇങ്ങനെ പറയുന്നു, പാലാ കോട്ടയം പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് റബ്ബർ വില ഇടിവ്. ജനപ്രതിനിധി എന്ന നിലയിൽ താൻ ഉന്നയിച്ചതിൽ അഭിമാനം കൊള്ളുന്നു. എന്നാൽ സദസ്സിൻ്റെ ആ ലക്ഷ്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യവും പ്രധാനപ്പെട്ടതാണ്. കെ എം മാണി ജീവിച്ചിരുന്നെങ്കിൽ പിണറായി വിജയൻ ഇങ്ങനെ പറയാൻ ധൈര്യപ്പെടില്ലെന്ന ഒരു കേരള കോൺഗ്രസ് നേതാവ് പി എം മാത്യുവിൻ്റെ പരാമർശം വ്യക്തിപരമാണെന്നും ചാഴിക്കാടൻ പറയുന്നു. പാർട്ടിക്ക് അതിനോട് യോജിപ്പേയില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് നേതൃത്വത്തിന് ഇടത് മുന്നണിക്കുള്ളിൽ ഒരു മുറുമുറുപ്പ് പോലുമില്ലെന്ന് ചാഴിക്കാടൻ വ്യക്തമായി വരച്ചിടുന്നു. കെ എം മാണിയുടെ ആത്മകഥാ പ്രകാശനത്തിന് മുഖ്യമന്ത്രി നേരിട്ടെത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം ഇവിടെ പറഞ്ഞു തീർക്കാൻ പാർട്ടി തീരുമാനിച്ചതും. തോമസ് ചാഴിക്കാടൻ ഭരണകക്ഷിയുടെ ഒരു എം പി ആണ്. എന്നിട്ടും മുഖ്യമന്ത്രി പാലായിലെ വേദിയിൽ നിർത്തിപ്പൊരിച്ചത് ആള് മാറിപ്പോയിട്ടായിരുന്നു എന്നായിരുന്നു ആദ്യം കേരള കോൺഗ്രസ്സുകാരുടെ ഒരു സംശയം. എന്നാൽ മുഖ്യമന്ത്രി വേണമെന്ന് കരുതി തന്നെ പറഞ്ഞതാണെന്ന് വ്യക്തമായപ്പോൾ അത് കേരള കോൺഗ്രസ്സുകാർക്ക് കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടു. ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടും എന്തേ ജോസ് കെ മാണി അന്നും ഇന്നും പ്രതികരിക്കാതിരുന്നത് എന്നതിന് വ്യക്തമായൊരു കാരണമുണ്ട്. പാലയിൽ ഇപ്പോൾ കേരള കോൺഗ്രസിനെ CPM അങ്ങനങ്ങ് അംഗീകരിക്കുന്നില്ല. കടുത്ത തർക്കങ്ങൾ തുടരുന്നതിനിടയിൽ ആഴ്ചകൾക്ക് മുമ്പാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ടെത്തി ജോസ് കെ മാണിയുമായി ചില കാര്യങ്ങൾ ചർച്ച ചെയ്തത്. ജോസ് കെ മാണിക്ക് കോട്ടയം പാർലമെൻറ് സീറ്റ് നൽകാമെന്ന് ധാരണ ഉണ്ടായിരുന്നിട്ടും അത് വേണ്ട എന്ന നിലപാടാണ് ഇപ്പോൾ. MV ഗോവിന്ദൻ നേരിട്ട് പാലയിൽ വന്ന് ജോസ് കെ മാണിയോട് ചർച്ച നടത്തിയതിൻ്റെ കാതൽ സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടിനെ ഒഴിവാക്കി ജോസ് കെ മാണി നേരിട്ട് കോട്ടയത്ത് മത്സരിക്കണം എന്ന ഒരു സൂചന നൽകാനായിരുന്നു. എന്നാൽ നിലവിലെ കടുത്ത രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ ഒട്ടും സുരക്ഷിതമല്ലാത്ത കോട്ടയം സീറ്റിൽ മത്സരിക്കാൻ ജോസ് കെ മാണിക്കൊട്ടും താല്പര്യമില്ല. കാരണം മനസ്സ് നിറയെ ഇപ്പോഴും രാജ്യസഭയിലെ ആ വിശാലമായ ഹാളും തൻ്റെ ഇരിപ്പിടവും മൈക്കും ഒക്കെയാണ്. കാലാവധി കഴിയുമ്പോൾ അവിടെ നിന്നും തിരികെ ഇറങ്ങണം. എന്നാൽ കേട്ടോളൂ, ജോസ് കെ മാണി തിരികെ ഇറങ്ങില്ല. അതെ, ജോസ് കെ മാണി ലക്ഷ്യമിടുന്നത് രാജ്യസഭയിലൊരു തുടരവസരമാണ്. അത് ലഭിക്കണമെങ്കിൽ തോമസ് ചാഴിക്കാടനോ മറ്റേതെങ്കിലും കേരള കോൺഗ്രസ് നേതാവോ കോട്ടയത്ത് വീണ്ടും സ്ഥാനാർത്ഥിയാകണം പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണി ഇതുവരെ ഈ വിഷയത്തിൽ CPMനെ പിണക്കി ഒന്നും പറയാത്തതും. ഇപ്പോൾ തനിക്ക് മുഖ്യമന്ത്രിയുടെ അന്നത്തെ പരാമർശത്തിൽ ദുഃഖമില്ലെന്ന് ചാഴിക്കാടനെ കൊണ്ട് പറയിപ്പിച്ചതും. എന്തായാലും പാലയിൽ ഇപ്പോൾ തലയുയർത്തിപ്പിടിച്ച് നടക്കുകയാണ് CPMകാർ. പാർലമെൻ്റ് പാർട്ടി ലീഡർ ആയ ബിനു പുളിക്കണ്ഠവും പാർട്ടി നേതാക്കളും കാരണം അവരാഗ്രഹിച്ചത് തന്നെയാണ് മുഖ്യമന്ത്രി ചെയ്തത്. പാലാ നഗരസഭയിൽ CPMനെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് കേരള കോൺഗ്രസ് നടത്തുന്നതെന്നാണ് ആരോപണം. ബിനു പുളിക്കണ്ഠത്തിനെതിരെ പാലാ നഗരസഭയിലും പാർട്ടിയിലുമൊക്കെ നിരവധി തവണ പരാതിപ്പെട്ടതാണ് കേരള കോൺഗ്രസ്സുകാർ. എന്നിട്ടും CPM പ്രതിയായ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് പാർട്ടിക്കുള്ളിൽ നീക്കങ്ങൾ നടത്തി. പാർട്ടിയുടെ പിന്തുണ ബിനുവിന് തന്നെയാണെന്ന് ഇപ്പോഴും ഉറപ്പായി. മുഖ്യമന്ത്രിയുടെ അന്നത്തെ ആ പ്രസംഗത്തോടുകൂടി മുഖ്യമന്ത്രിയുടെ മേൽ ജോസ് കെ മാണിക്ക് വലിയ സ്വാധീനവും സമ്പാദ്യ ശക്തിയും ഉണ്ടെന്നുള്ള കേരള കോൺഗ്രസ് വാദവും ബിനുവിൻ്റെ ടീം പൊളിച്ചടക്കി. അതുകൊണ്ട് തന്നെ ജൂണിൽ അവസാനിക്കുന്ന തൻ്റെ രാജ്യസഭാ ടൈമിന് ഒരു തുടരവസരം നേടിയെടുക്കാനാണ് ജോസ് കെ മാണി ഇപ്പോൾ അവസാനഘട്ടമായി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അന്നത്തെ നിർത്തിപ്പൊരിക്കലിൽ പ്രവർത്തക വികാരം ഇത്ര കണ്ട് ഇളകി മറിഞ്ഞെന്ന് തോന്നിയിട്ടും ഒരു പ്രസ്താവന പോലും ജോസ് കെ മാണി അന്നും ഇന്നും ഇറക്കാത്തത്. രാജ്യസഭയിലെ തുടർക്കസേര സ്വപ്നം കാണുന്ന ജോസ് കെ മാണിക്ക് ഇതൊട്ടും പുത്തിരിയുമില്ല. കോട്ടയത്ത് പോയിട്ട് പാലയിൽ പോലും CPMന്റെ കനിവോ പിന്തുണയോ ഇല്ലാതെ ജോസ് കെ മാണിക്കും പാർട്ടിക്കും ഒന്ന് അനങ്ങാൻ പോലും സാധിക്കില്ലെന്ന് CPM ഒരിക്കൽ കൂടി കാണിച്ചു കൊടുത്തിരിക്കുന്നു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.